ഡോക്ടർ ജ്യോതിന്റെ ഈ രണ്ടാം തരംഗത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം അങ്ങ് ഒരു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് കൂടി ആയതുകൊണ്ട് അങ്ങ് തന്നെ ഒരു മോഡൽ ഇവോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വെർച്വൽ ഐ പി സംവിധാനം. ഇത് എത്രമാത്രമേ അനുബന്ധ അസുഖമുള്ളവരെ സംബന്ധിച്ച് അവർ എങ്ങനെയാണ് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ അവർക്ക് കൂടുതൽ ടെൻഷൻ ഇല്ലാതെ ഇത്തരം മെഡിക്കൽ അഡ്വൈസസ് അടക്കം കിട്ടുകയും അവർ വീട്ടിൽ എങ്ങനെയാണ് ഈ രണ്ടാം തരംഗത്തിൽ ഒന്നാം തരംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ ശൈലി ക്രമീകരിക്കേണ്ടതും. ഡോക്ടർ ജ്യോതിദേവ്, നമ്മള് ഈ ലോകമെമ്പാടുന്നുള്ള റിസർച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് 19 പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 5 മുതൽ 6 മാസങ്ങൾ കഴിയുമ്പോൾ അതിൽ 39 മുതൽ 50% ആൾക്കാർക്ക് ഡയബറ്റീസ് ഇല്ലെങ്കിൽ പോലും പുതുതായിട്ട് ഡയബറ്റീസ് വരികയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഭാരതത്തിലാണെങ്കിൽ ഡയബറ്റീസ് ഏകദേശം 76 ദശലക്ഷം പേർക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മള് ഈ കോവിഡ് 19 ഇപ്പൊ ചികിത്സിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടോ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ വിപത്തും കൂടി ഇപ്പോഴേ മനസ്സിൽ കാണണം. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും നടത്തണം. നമ്മൾ രോഗികൾ വീടുകൾക്കുള്ളിൽ ചികിത്സ സ്വീകരിക്കുന്ന വേളയിൽ ഇപ്പൊ അരുൺ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊരു കോവിഡ് വെർച്വൽ ഐ പി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് റിയാലിറ്റിയാണ് ഞങ്ങളൊരു പരീക്ഷണമായിട്ട് തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ അത് 7-8 മാസങ്ങളായി. പക്ഷെ അതിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിരീക്ഷണം നടത്തുന്നതിൽ ഉപരിയായിട്ട് സാധിക്കും. അതായത് എണ്ണം ഒരുപാട് കൂടുന്ന വേളയിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40-50,000 പേരാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മരണങ്ങൾ വർദ്ധിക്കും. കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൌണിലാണെങ്കിൽ മരണങ്ങൾ 1-2 മാത്രമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, സ്ഥിതി ആകെ മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇത്രയും പേര് വീടുകളിൽ നമ്മൾ ചികിത്സിക്കുന്ന വേളയിൽ വെറുതെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് മാത്രം ഇരിക്കാതെ ഞങ്ങൾ ഈ ഒരു വെർച്വൽ കോവിഡ് ഐ പി സംവിധാനത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ അത് ഇന്റർനാഷണലി പ്രസന്റ് ചെയ്യുകയാണ്, പബ്ലിഷ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പൊ അതിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ പേഷ്യൻസിന്റെ വൈറ്റൽ പാരമീറ്റേഴ്സ് എല്ലാം തന്നെ വീടുകളിൽ ഒരു എക്സ്പേർട്ട് ടീം ഓഫ് ഡോക്ടേഴ്സും നേഴ്സസും നിരീക്ഷിക്കുക. അതിന്റെ ബ്ലഡ് ഓക്സിജൻ ലെവൽസ്, ടെമ്പറേച്ചർ, ഇതൊക്കെ ഒരു സാധാരണക്കാർക്ക് ഇത് താങ്ങാൻ കഴിയുന്നതായിരിക്കും ഡോക്ടർ ജ്യോതിദേവ്? ഇപ്പൊ ഈ സഞ്ജീവിനി പോലെയുള്ള സംവിധാനങ്ങൾ പോലും സാധാരണക്കാരിൽ ചിലരിലേക്ക് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. നമുക്ക് ഇത് എല്ലാവർക്കും സാധിച്ചില്ലെങ്കിലും കേരളത്തിന്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40% പേർക്ക് ഇത് സാധിക്കും. നമുക്ക് അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇതിലൂടെ നമുക്ക് സാധിക്കുന്നത് ഈ വൈറ്റൽ പാരമീറ്റേഴ്സ് നമുക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞ 5 വൈറ്റൽ പാരമീറ്റേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം ശ്വാസഗതിയുണ്ട്, പിന്നെ പൾസ് റേറ്റ്, ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, പിന്നെ നമുക്ക് ഗ്ലൂക്കോസ് മീറ്ററിലെ ഒരു ഗ്ലൂക്കോസ് വാല്യൂ, അത് പല ആവർത്തിയാണ് ഒരു ദിവസം നിരീക്ഷിക്കേണ്ടത്. ഇത് നമ്മളുടെ ഈ 100% വിദ്യാഭ്യാസമുള്ള നമ്മുടെ നാട്ടില് ഈ നിരീക്ഷണം വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ ഈ അസുഖം മൈൽഡിൽ നിന്ന് മോഡറേറ്റ് ആയിട്ട് പോകുന്നതും മോഡറേറ്റിൽ നിന്നും സിവിയർ ആയിട്ട് പോകുന്നതും വളരെ നേരത്തെ കണ്ടെത്തിയിട്ട് നമുക്ക് ഒരു എക്സ്പേർട്ട് ടീമുണ്ട്, നമ്മളുടെ രോഗികൾ ബില്ലിംഗ് ആണ് എങ്കിൽ വെറുതെ ടെലിമെഡിസിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ടെലിമെഡിസിൻ നമുക്ക് ചികിത്സയും കൂടെ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഇനി പ്രയോജനമുള്ളൂ. കാരണം എണ്ണം ഒരുപാട് കൂടുകയാണ്. ഇപ്പം നമുക്ക് സ്റ്റിറോയിഡ്സ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ നമുക്ക് ഇതിലൂടെ തന്നെ ഉപദേശം കൊടുത്ത് പക്ഷെ 24/7 സ്റ്റാഫ് അവൈലബിൾ ആയിരിക്കണം. 24/7 സ്റ്റാഫ് അവൈലബിൾ ആയിരിക്കണം. ഇതിൽ ഇങ്ങനെ പ്രപ്പോസൽ സർക്കാരിന്റെ മുന്നിൽ ഉണ്ടോ? ജ്യോതിദേവ്, ഞങ്ങൾ അത് എഴുതി കൊടുക്കാനായിട്ട് പോവുകയാണ്. കാരണം ഇത് ഞങ്ങളൊരു കോൺസെപ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു, പക്ഷെ ഇത് പ്രായോഗികമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഇതിന് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ രോഗികള് ഗുരുതരമാകുന്ന വേളയില് അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, ഇപ്പോഴത്തെ സമയത്ത് കൂടുതൽ ആൾക്കാർക്ക് രോഗം വരുമ്പോഴത്തേക്കും നമ്മൾ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോൾ ഇവരെ പ്രതികരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. കാരണം നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പൊ ആ സമയത്ത് ഇവർ പ്രതികരിച്ചില്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഗുരുതരമായി മാറും. വളരെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ്. ഡോക്ടർ ജ്യോതി, നമുക്ക് ചർച്ച അവസാനിക്കുമ്പോൾ ഈ അനുബന്ധ അസുഖങ്ങളുള്ളവർ ഏത് പ്രത്യേക കെയറും മുൻകരുതലുമാണ് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ എടുക്കേണ്ടത്? ഡോക്ടർ ജ്യോതി, എനിക്ക് വന്ന ഈ അനുബന്ധ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രമേഹം, ശ്വാസതടസ്സം, ആസ്മ പോലുള്ള രോഗങ്ങൾ, പിന്നെ രക്തസമ്മർദ്ദമുള്ള ആൾക്കാർ. ലിസ്റ്റ് വളരെ വലുതാണ് എങ്കിലും ഇത് മൂന്നും വളരെ കൂടുതലായിട്ട് കേരളത്തിൽ കാണുന്നതാണ്. അപ്പൊ ഈ അനുബന്ധ രോഗങ്ങളുള്ള ആൾക്കാർ കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ അസുഖം കാണുക, ചെറിയ അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടർ ടെലിമെഡിസിൻ വഴി അറിയിക്കുക. ഞാൻ ഈ പ്രോഗ്രാം വരുന്നതിന് തൊട്ട് മുൻപ് 2 ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായി. അപ്പൊ അതിൽ ആദ്യത്തെ ഫോൺ കോൾ ഒരു 35 വയസ്സുള്ള ഒരു സുഹൃത്തിൻ്റെതായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ന് രാവിലെ മുതൽ തൊണ്ടവേദനയും ഒരു പനിയുമാണ്, എന്റെ ഭാര്യയ്ക്ക് ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. തൊട്ടടുത്ത മിക്കവാറും എല്ലാ വീടുകളിലും ഈ പ്രദേശത്ത് കോവിഡ് ഉണ്ട്, അവർ പോസിറ്റീവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അത് 1 ആഴ്ച മുമ്പ് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു വിവാഹ റിസപ്ഷൻ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത വീടായതുകൊണ്ട് പോകാതിരിക്കാൻ സാധിച്ചില്ല, വളരെ നിർബന്ധിച്ചാണ് വിളിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും പോയിരുന്നു.
ഇവിടെ കുറഞ്ഞത് ഈ പ്രദേശത്ത് ഒരു 50 വീടുകളെങ്കിലും മിക്കവാറും എല്ലാവരും പോസിറ്റീവാണ്. എന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് എന്റെ വീട്ടില് പ്രായമായ ഒരു അമ്മയുണ്ട്, അത് അവർ ഇവിടെ അല്ല താമസിച്ചിരുന്നത്, പക്ഷേ മറ്റൊരു സ്ഥലത്തായിരുന്നു, അവിടെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇപ്പൊ അമ്മ ഇവിടെ എത്തിയിരിക്കുകയാണ്, അമ്മയ്ക്ക് ഇതുവരെ അസുഖം വന്നിട്ടില്ല, അപ്പൊ എന്തായാലും വരും എന്ന് എനിക്ക് ഉറപ്പാണ്, എന്ത് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ അബദ്ധം നാലും, ഇപ്പൊ നമ്മൾ മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ഈ വിവാഹ റിസപ്ഷന് വിവാഹങ്ങളും, രണ്ടാമത് ടെലിഫോൺ കോൾ എന്ന് പറയുന്നത് ഇന്നലെ ഒരാള് ഒരു വീട്ടില് കല്യാണം വിളിക്കാനായിട്ട് വന്നിരുന്നു, മകന്റെ കല്യാണം വിളിക്കാൻ വന്നിരുന്നു, ഇന്ന് അവര് വിളിച്ചു പറഞ്ഞു അവര് പോസിറ്റീവ് ആണ്. അവർ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും പോയി മകന്റെ കല്യാണം വിളിച്ചിരിക്കുകയാണ്. അപ്പോ ഡോക്ടർ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഈ അസുഖത്തിന്റെ ഗൗരവം സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത്രയും മരണങ്ങൾ സംഭവിച്ചെങ്കിലും മനസ്സിലാകുന്നില്ല. വിവാഹത്തിനൊക്കെ വലിയ പ്രാധാന്യം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മാസ്ക് വയ്ക്കാൻ പറയുമ്പോഴും സാമൂഹിക അകലം പാലിക്കാൻ പറയുമ്പോഴും വീടുകൾക്കുള്ളിൽ തന്നെ തങ്ങാൻ ആവശ്യപ്പെടുമ്പോഴത്തേക്കും അവരെ കുറ്റപ്പെടുത്തുന്നത് പോലെയും ശിക്ഷ കൊടുക്കുന്നത് പോലെയാണ് നമ്മുടെ നാട്ടുകാർ കരുതുന്നത്. ഇത് മരണം വളരെ അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആദ്യത്തെ ഫോൺ കോളിലെ ആ ചെറുപ്പക്കാരൻ എന്ത് സന്ദേശമാണ് കൊടുത്തത്? ഈ പ്രായമുള്ള അമ്മ വീട്ടിലുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മൾ കഴിഞ്ഞ തവണ റിവേഴ്സ് ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞു, ഇത്തവണ അങ്ങനെ തന്നെയാണോ? നമുക്കൊന്നും സാധിക്കാത്തൊരു അവസ്ഥയിലാണ് അവർ. കഴിഞ്ഞ ദിവസമാണ് വന്നിരിക്കുന്നത്. അവര് ഈ പറയുന്ന ആൾക്കാരുമായിട്ട് എല്ലാം എക്സ്പോസ്ഡ് ആണ്. അവർക്ക് മിക്കവാറും ഉടനെ തന്നെ അസുഖലക്ഷണങ്ങൾ വരും. അവർക്ക് ഡയബറ്റീസ് ഉണ്ട്, പ്രഷർ ഉണ്ട്, ഒരു ഹാർട്ട് ഡിസീസ് വന്നിട്ടുമുണ്ട്. വളരെ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കഴിയുന്നത് എല്ലാം സഹായം ചെയ്തു തരാം, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ആ പ്രദേശത്ത് ബാക്കി എല്ലാവർക്കും കോവിഡ് ഉള്ളത് കൊണ്ടും ഈ കോവിഡിന്റെ അതേ ലക്ഷണങ്ങൾ ഇദ്ദേഹത്തിനും ആ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഒരു കുഞ്ഞിന് ഉൾപ്പെടെ ഉണ്ട്. അവരാരും ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നമ്മൾ അറിയുന്ന നമ്പേഴ്സ് ഒരിക്കലും ആ നമ്പേഴ്സ് യഥാർത്ഥ നമ്പേഴ്സ് അല്ല. അതിന് എത്രയോ കൂടുതലാണ്, എത്രയോ കൂടുതലാണ്. എനിക്കൊന്ന് അഞ്ചിരട്ടി ഒന്നുമില്ല, അതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്, ഇതുകൂടെ പറഞ്ഞു തരുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു വൈറ്റൽ പാരമീറ്ററാണ്. ഈ അസുഖം, കോവിഡ് എന്ന് പറയുന്ന അസുഖം ഗുരുതരമാക്കുന്നത്, മരണങ്ങൾക്ക് കാരണമാകുന്നതിന് ഒരു പ്രധാന കാരണം ഗ്ലൂക്കോസ് വർദ്ധിക്കുന്നതാണ്. അത് കുറയ്ക്കാനായിട്ട് സത്യത്തിൽ ഈ രോഗം ചികിത്സിക്കുന്ന വേളയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദയവു ചെയ്ത് എല്ലാവരും കോമോർബിഡിറ്റി കൂടെയുള്ള രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഗ്ലൂക്കോസ് അധികമാകുന്നത് ആണ്. അത് 180 മില്ലിഗ്രാമിൽ താഴെ നിലനിർത്താനായിട്ട് രോഗികൾ സ്വയം തന്നെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു ദിവസം ഡയബറ്റിക്കുള്ള പേഷ്യൻസ് 100% ഐസൊലേറ്റ് ചെയ്യപ്പെടുക, അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അഥവാ വന്ന് പോയിട്ടുണ്ട് എങ്കിൽ, കാരണം ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ അകന്ന് നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി മിക്കവാറും എല്ലാവർക്കും രോഗം പകർന്ന് നൽകേണ്ടി വരികയാണ്, രോഗം വന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെ ആയി പോവുകയാണ് എങ്കിൽ രോഗികൾ സ്വയം ഗ്ലൂക്കോസ് നിരീക്ഷിച്ച് കഴിയുന്നതും ഡോക്ടറുടെ ഉപദേശപ്രകാരം പല പ്രാവശ്യം ഇൻസുലിൻസ് എടുക്കുക. കാരണം ആശുപത്രിയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നന്നായിട്ട് ചിലപ്പോൾ ചികിത്സിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അത് എല്ലാവർക്കും അറിയാം, ആരും പേടിക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ ഡോക്ടർ ജ്യോതി.